അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മല്ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅ റുഷദ. അമ്മാ ബഅദ്, മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജന്മദിനാഘോഷം കൊണ്ടാടുന്നതിനെക്കുറിച്ചുള്ള ചില ചോദ്യങ്ങൾക്ക് മറുപടിയാണ് നിങ്ങൾ ഈ അല്പസമയത്തിലൂടെ കേൾക്കാൻ പോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജന്മവാർത്ത അറിഞ്ഞ അബൂലഹബ് അദ്ദേഹത്തിൻ്റെ അടിമ സ്ത്രീയാകുന്ന സുവൈബ എന്ന സഹോദരിയെ എതുക്ക് ചൊല്ലി മോചനം ചെയ്തു എന്നത് കാരണത്താൽ അബൂലഹബിന് അദാബ്, ശിക്ഷ, ലഘൂകരണം ലഭിച്ചു എന്നതായ കിനാവിനെ തുടർന്ന് നമുക്ക് അത് മൗലിദ് കൊണ്ടാടുവാനും ജന്മദിനാഘോഷം കൊണ്ടാടുവാനും തെളിവ് ആക്കിക്കൂടെ എന്നതാണ് ചോദ്യം. വാസ്തവത്തിൽ ഈ സംഭവത്തെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ സഹീഹിൽ ഉദ്ധരിച്ചത് ഒരു കഥ പറയുന്ന രൂപത്തിലാണ്. ഇസ്നാദ് വരെ അദ്ദേഹം പറഞ്ഞതായിട്ട് കാണുന്നില്ല. ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു ആകുന്ന താബിഈയെ തൊട്ടാണ് ഈ സംഭവം ഉദ്ധരിക്കുന്നത്, അഥവാ സനദ് മുർസലാണ് എന്നർത്ഥം. അത് ഉദ്ധരിക്കുന്നത് കഥ പറയുകയാണ്, വിധി പറയുകയല്ല. അതിൻ്റെ ശൈലി തന്നെ ഉരിയ ബഅദു അഹ്ലിഹി എന്ന പദപ്രയോഗമാണ് ഹദീസിൻ്റെ ശൈലി. അഥവാ അബൂലഹബിൻ്റെ കുടുംബത്തിൽ നിന്നിട്ട് ചിലർക്ക് കാണപ്പെട്ടു, ചിലർ ആര് എന്നത് ആ റിപ്പോർട്ടിലില്ല. മറ്റു റിപ്പോർട്ടുകളിലൊക്കെ അത് ഇന്നാളാണെന്ന് പറയുന്നുണ്ടെങ്കിലും ബുഖാരി റഹ്മത്തുള്ളാഹിയിൽ ഉദ്ധരിക്കുന്ന റിപ്പോർട്ടിൽ ആരാണ് കണ്ടതെന്ന് പറയുന്നില്ല, വ്യക്തമല്ല. എന്നാൽ കിനാവാണ് സംഭവം. ഈ കിനാവ് കണ്ടത് ഒരു അമുസ്ലിമാണ്, അഥവാ സംഭവം ജാഹിലിയ കാലഘട്ടത്തിലാണല്ലോ, അന്നൊരു മുസ്ലിം അവിടെ ജീവിച്ചിരിപ്പില്ലല്ലോ. അപ്പോൾ ഒരു അമുസ്ലിമായ വ്യക്തിയെക്കുറിച്ചാണ് കിനാവ് കണ്ടത്, അഥവാ അബൂലഹബിനെക്കുറിച്ചാണ് കിനാവ് കണ്ടത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമായ വ്യക്തി ഒരു മുസ്ലിമിനെക്കുറിച്ച് വല്ല കിനാവും കണ്ടാൽ, അല്ലെങ്കിൽ ഒരു മുസ്ലിമായ വ്യക്തി വല്ല കിനാവും കണ്ടാൽ, അഹ്ലുസ് സുന്നത്തുൽ ജമാഅത്തിൻ്റെ ആശയാദർശം ഉൾക്കൊള്ളുന്ന സത്യവിശ്വാസികളായ നമ്മുടെ പടുകൂറ്റൻ നേതാക്കളുടെ ഐക്യകണ്ഠേനുള്ള തീരുമാനമാണ് അന്നൽ മനാമ ലൈസ ബിഹുജ്ജ. കിനാവ് ഇസ്ലാമിൽ അഥവാ ശരീഅത്തിൽ ഒരു തെളിവല്ല. ദീനിലുള്ള ഒരു വിധി ഉണ്ടാക്കാനോ ഉള്ള വിധി ക്യാൻസലാക്കാനോ അതിന് അധികാരമില്ല കിനാവിന്. അത് കിനാവ് ഫലപ്പെടുക നബിമാരുടെ കിനാവ് മാത്രമാണ്, സാധാരണക്കാരുടെ കിനാവിന് ആ പ്രത്യേകതയില്ല. ആ കിനാവ് കണ്ട വ്യക്തിക്ക് സമാധാനിക്കാമെന്നല്ലാതെ മറ്റുള്ളവർക്ക് അത് ബാധകമല്ല. എന്നാൽ ഇത് ഒരു മുസ്ലിം കണ്ടതായ കിനാവാണെന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞു. അതേ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലഘട്ടമാകുന്ന സഹാബാക്കളുടെ കാലഘട്ടം, താബിഈങ്ങളുടെ കാലഘട്ടം, തബഉ താബിഈങ്ങളുടെ കാലഘട്ടം, ഈ കാലഘട്ടത്തിൽ ജീവിച്ചവരെല്ലാം ഈ സംഭവങ്ങളെക്കുറിച്ച് ആ കാലഘട്ടത്തിലുള്ളതായ നേതാക്കളും പണ്ഡിതന്മാരൊക്കെ അറിഞ്ഞു കാണുമല്ലോ. ഇത് മാത്രമല്ല, ഇതുപോലെയുള്ള ഈ മൗലൂദ് ആഘോഷം കൊണ്ടാടുവാനും ജന്മദിനാഘോഷം കൊണ്ടാടുവാനും പറയുന്നതായ 10-30 തെളിവുകൾ എൻ്റെ അടുക്കലുണ്ട്. ആ തെളിവുകളെല്ലാം യഥാർത്ഥത്തിൽ അതിനെല്ലാമുള്ള മറുപടിയാണ്. എന്ത്, സഹാബാക്കൾ കണ്ടിട്ടില്ലേ ഈ തെളിവുകൾ? താബിഈങ്ങൾ കണ്ടിട്ടില്ലേ ഈ തെളിവുകൾ? താബിഈങ്ങളും നമ്മുടെ നേതാക്കളാകുന്ന മദ്ഹബിൻ്റെ ഇമാമുകൾ 4 കണ്ടിട്ടില്ലേ? അവരെ പോലത്തെ പടുകൂറ്റം പണ്ഡിതന്മാർ ആ കാലഘട്ടത്തിൽ ജീവിച്ചവരുണ്ട്, മുജ്തഹിദീങ്ങൾ, അവരൊക്കെ കണ്ടിട്ടില്ലേ? അവരുടെ മുമ്പിൽ വിട്ട് കടന്നിട്ടില്ലേ? എന്നിട്ട് അവരെന്തുകൊണ്ട് ഇത് മൗലൂദിൻ്റെ തെളിവാണെന്ന് മനസ്സിലാക്കിയില്ല? ഇങ്ങനെയുള്ളൊരു ചോദ്യം അവിടെ ശേഷിക്കുന്നു. എത്രത്തോളം ഈ ചോദ്യത്തിന് മറുപടി എന്നോണമായിരിക്കാം എന്നുള്ളതായ സർവ സംഘടനകൾ, കേരളത്തിലുള്ളതായ വിവിധ സംഘടനകളാവട്ടെ, ലോകത്തിലുള്ള സർവ സംഘടനകളാവട്ടെ, എല്ലാവരും അംഗീകരിക്കുന്ന യാഥാർത്ഥ്യമാണ് ഏത്, 1, 2, 3 നൂറ്റാണ്ടാകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തമ സമുദായമാണെന്ന് വിശേഷിപ്പിച്ച കാലഘട്ടത്തിൽ മൗലൂദ് ആഘോഷം എന്ന പേരിൽ ജന്മദിനാഘോഷം ഉണ്ടായിട്ടേ ഇല്ല. അത് ഷിയാക്കളാണ് 4 തുടങ്ങി വെച്ചത് എന്ന വാർത്ത ലോകത്തിലുള്ള സർവ സംഘടനകളും അംഗീകരിക്കുന്ന യാഥാർത്ഥ്യമാണ്. അത് നമ്മുടെ നാട്ടിലുള്ളതായ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്രചിച്ചതായ ഗ്രന്ഥമാകുന്ന ഫതുഹുൽ മുഈനി എന്ന ഗ്രന്ഥത്തിൻ്റെ വിശദാംശമാകുന്ന യഅനത്തു ത്വാലിബീനിൽ 3 വാള്യത്തിൽ വ്യക്തമായി ഇത് പറയുന്നുണ്ട് താനും. എന്നാൽ ഈ സംഭവത്തെ തുടർന്നിട്ട് നമ്മുടെ ഫതുഹുൽ ബാരിയിൽ ഇമാം ഹാഫിദ് ഇബ്നു ഹജറ് അസ്ഖലാനിയൊക്കെ ഉദ്ധരിക്കുന്നതായ ഭാഗങ്ങളിൽ ചിലതാണ് ഈ സംഭവം സ്ഥിരീകരിക്കുകയാണെങ്കിൽ തന്നെ ഒരു മുസ്ലിമായ വ്യക്തി ഇതര മതസ്ഥർ ഒരു സൽക്കർമ്മം ചെയ്താൽ അത് അദ്ദേഹത്തിൽ ഈമാനില്ലാത്തത് കാരണം
കാരണത്താൽ പരലോകത്തിൽ അവന് ഫലം ലഭിക്കുന്നതല്ല എന്ന് ഇബ്ൻ ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി തൊട്ട് ഫതഹുൽ ബാരിയിൽ ഉദ്ധരിക്കുന്ന കാണാം. അപ്പോൾ ഈമാനില്ലാത്ത വ്യക്തി ഇഖ്ലാസും ഈമാനും ഇല്ലാത്തതായ രൂപത്തിൽ ഒരാൾ ഒരു അമൽ ചെയ്യുകയാണെങ്കിൽ ആ അമൽ പരലോകത്തിൽ ഫലം ലഭിക്കുന്നതല്ല എന്നത് സത്യവിശ്വാസികൾ മനസ്സിലാക്കി വരുന്നതായ അഖീദയുടെ ഒരു അടിസ്ഥാനപരമായ തത്വമാണ്. എന്നാൽ ഈ തത്വം മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി പറയുന്നു, ആ വ്യക്തി ആ മുസ്ലിം ആയത് കാരണത്താൽ ആ മുസ്ലിം ചെയ്തതായ സംഭവം അത് കിനാവിലൂടെയാണ് നാം കേൾക്കുന്നത് എങ്കിലും അത് സ്ഥിരീകരിക്കപ്പെട്ടാൽ തന്നെ ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹിയുടെ അഭിപ്രായം ലാ അജ്ര അലൈഹി വലാ സവാബ്, അതിന് പ്രതിഫലം ലഭിക്കുന്നതല്ല, കാരണം അവൻ അസ്ലിം അമുസ്ലിമായ കാലഘട്ടത്തിൽ ചെയ്തതുകൊണ്ട് തന്നെ. അള്ളാഹു സുബ്ഹാനഹു വതാല വിശുദ്ധ ഫുർഖാൻ അദീമിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നാം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ പേരെടുത്തിട്ട് ഒരു വ്യക്തിയെ ആക്ഷേപിച്ച് അദ്ദേഹത്തിൻ്റെ ശിക്ഷയെക്കുറിച്ച് പറഞ്ഞത് അത് അബൂലഹബിനെ കുറിച്ചാണെന്നത് നമുക്കറിയാവുന്ന വാർത്തയാണ്. വളരെ കർശനമായ ശൈലിയിലാണ് തബ്ബത്തിയത അബീലഹബിൻ വതബ് മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ് വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ് എന്ന സൂറത്തിലൂടെ സ്ഥിരീകരിച്ചത്. അപ്പോൾ വളരെ കർശനമായ ഭാഷയിൽ അബൂലഹബ് നരകത്തിലും അബൂലഹബിൻ്റെ ഭാര്യ നരകത്തിലുമാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല കർശനമായ ഭാഷയിൽ പറഞ്ഞതാണ്. ഇതെല്ലാം ഉള്ളതോടൊപ്പം സുബ്ഹാനല്ലാഹ്, ഈ സംഭവം അഥവാ കിനാവ് കണ്ടു എന്നതും എന്നിട്ട് എത്തുക്ക ചെല്ലി എന്നതായ സംഭവം പറയുന്ന അതേ സംഭവം നമ്മുടെ ചരിത്ര ഗ്രന്ഥകർത്താക്കൾ അഥവാ സീറയുടെ ഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹിജ്റയോട് തൊട്ട് ഹിജ്റയുടെ അല്പം മുമ്പായിട്ടാണ് സുഹൈബ എന്ന ആ സഹോദരി എത്തുക ചെല്ലപ്പെട്ടത് എന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ റിപ്പോർട്ടിൽ കാണുന്നതായ ആ ശൈലിയല്ല, അതിന് വിപരീതമായിട്ട് വേറെ റിപ്പോർട്ടുകൾ സീറയുടെ ഗ്രന്ഥങ്ങളിലുണ്ട് താനും. അതോടൊപ്പം നമുക്ക് അള്ളാഹു പറയുന്ന ശൈലി ഖുർആനിലൂടെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, അബൂലഹബിൻ്റെ വാർത്ത തബ്ബത്തിയത അബീലഹബ് എന്ന സൂറത്തിലുള്ളതോടൊപ്പം വല്ലദീന കഫറു ലഹും നാറു ജഹന്നമ ലാ യുഖ്ദാ അലൈഹിം ഫയമൂതു, സത്യനിഷേധികൾക്ക് നരക അഗ്നിയിൽ വെന്തുരുകേണ്ടി വരും, അവർക്കതിൽ ഫ്രീ ഇല്ലേ ഇല്ല, അവർക്കതിൽ ലഘുകരണമില്ലേ ഇല്ല, വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹ, അവരുടെ ശിക്ഷയിൽ നിന്നിട്ട് അവർക്ക് ലഘുകരണം ലഭിക്കുക തന്നെ ഇല്ല എന്ന് അല്ലാഹു സൂറത്തുൽ ഫാത്തിറിൽ 36-ാമത്തെ ആയത്തിൽ വളരെ കർശനമായ ഭാഷയിൽ പറയുന്ന ശൈലി കാണാം. അതുപോലെ തന്നെ സൂറത്തുൽ ഗാഫിറിൽ കാണുന്നു, വഖാല അല്ലദീന ഫിന്നാരി ലിഖസനതി ജഹന്നം ഉദ്ഉ റബ്ബക്കും യുഖഫഫു അന്ന യൗമം മിനൽ അദാബ്, അല്ലയോ നരകത്തിനെ കാവൽ നിൽക്കുന്നതായ മലക്കുകളെ, നിങ്ങളൊന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കുക എന്ത് ഞങ്ങളുടെ ശിക്ഷയിൽ നിന്നിട്ട് ഒരു ദിവസമെങ്കിലും ഞങ്ങൾക്കൊന്ന് ലഘൂകരിച്ച് തരട്ടെ എന്ന് ചോദിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ആ മലക്കുകൾ ചോദിക്കുന്ന ശരി എന്താണ്, അവലം തക്കും തീക്കും റുസുലുക്കും ബിൽ ബയ്യനാത്ത്, നിങ്ങൾക്ക് ദൃഷ്ടാന്തവുമായിട്ട് നബിമാർ വന്നിട്ടില്ലേ, അവർ അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത്, അള്ളാഹുക്ക് മാത്രമാണ് ആരാധിക്കേണ്ടത്, അള്ളാഹുക്ക് മാത്രമാണ് നിർച്ചാക്കേണ്ടത് അറക്കേണ്ടത്, അള്ളാഹുക്ക് മാത്രമാണ് ജീവിക്കേണ്ടത് മരിക്കേണ്ടത് എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തന്നിട്ടില്ലേ, എന്തുകൊണ്ട് നിങ്ങൾ അത് അംഗീകരിച്ചില്ല, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മറുപടി എന്താണ്, വമാ ദുആ ഉൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ, മുസ്ലിങ്ങളുടെ അഥവാ തൗഹീദ് അംഗീകരിക്കാത്ത വിഭാഗത്തിൻ്റെ ആ ആവശ്യങ്ങൾ അത് ളലാലത്തിലാണ്, ളലാലിലാണ്, അതിന് മറുപടിയില്ല എന്ന ആ പ്രയാസപ്പെട്ട മറുപടി അവർക്ക് ലഭിക്കുമെന്ന് ഖുർആൻ സ്ഥിരീകരിക്കുന്നു സൂറത്തു ഗാഫിറിലൂടെ. എന്നാൽ ഇതെല്ലാം നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലാക്കാം, അതെന്താണ്, ഒരു ഇതര മതസ്ഥർ വല്ല സൽക്കർമ്മങ്ങൾ ചെയ്താൽ, നന്മകൾ ചെയ്താൽ അവർക്ക് ദുനിയാവിൽ ഫലം ലഭിക്കുമെന്നതാണ്, അത് സ്ഥിരീകരിക്കപ്പെട്ട വാർത്തയാണ്. പക്ഷേ അവർക്ക് പരലോകത്തിൽ ഫലമില്ല എന്നതാണ് ഖുർആൻ സ്ഥിരീകരിച്ചത് അംഗീകരിച്ചത്. ഒരു പക്ഷേ പറഞ്ഞേക്കാം ഇസ്തിസ്നാഅത്തുകളില്ലേ, അപ്പോൾ ഇസ്തിസ്നാഅത്തുകൾ അബൂലഹബിന് വന്നത് ഒരു ഇസ്തിസ്നയാണ് എന്ന് നമുക്ക് അംഗീകരിച്ചൂടെ. ഈ സംഭവം സ്ഥിരീകരിക്കപ്പെടുകയാണെങ്കിൽ തന്നെ അബൂലഹബിനെ കുറിച്ച് ഒരു ഇസ്തിസ്നാ ഹദീസിലൂടെ വന്നിട്ടില്ല. ഈ സംഭവം കിനാവാണ്, ഒരു അമുസ്ലിം കണ്ട കിനാവാണ്, അമുസ്ലിമിനെ കൊണ്ട് കുറിച്ച് കണ്ട കിനാവാണ്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നാവിലൂടെ നാം ഈ ഇസ്തിസ്നാ കേട്ടിട്ടില്ല. ഇങ്ങനെയുള്ളതായ ഒരു ഒഴിവ് കിഴിവ് അബൂലഹബിന് ലഭിക്കുമെന്ന വാർത്ത റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അംഗീകരിക്കുന്നതോട് നമുക്ക് എതിർപ്പുമില്ല, യാതൊരു പ്രയാസവുമില്ല എന്ന് മാത്രമല്ല അത് ശുക്രായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതിന് നന്ദിയായിട്ട് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്തതുകൊണ്ട് കൂലി കിട്ടിയതാണ് എന്ന് റസൂലുള്ളാഹി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അംഗീകരിക്കുന്നതിൽ ഒരു പ്രയാസവും നമുക്കില്ല താനും. അതേസമയത്ത് ഇസ്തിസ്ന നാം കണ്ടത് അബു താലിബിനെ സംബന്ധിച്ചിടത്തോളമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് 40 കൊല്ലം ഏകദേശം താങ്ങും തണലുമായി വാപ്പയ്ക്ക് വാപ്പിയായി ഉമ്മയ്ക്ക് ഉമ്മിയായി ജീവിച്ച അബു താലിബ് മരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കൊണ്ട് വിശ്വസിക്കാതെ റസൂലുള്ളാഹി അവരോട് അങ്ങേയറ്റം ആവശ്യപ്പെട്ടിട്ട് പോലും ലാ ഇല
ഇല്ലാഹ ഇല്ലല്ല എന്ന് പറയാൻ കൂട്ടാക്കാതെ ഏകദൈവ വിശ്വാസം അംഗീകരിക്കാതെ മരിച്ചതായ അബൂ താലിബ് അദ്ദേഹം ചെയ്തതായ സേവനത്തിന് ഫലമായിട്ട് റസൂലുള്ള ഷഫാഅത്ത് ചെയ്തപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഷഫാഅത്ത് അംഗീകരിച്ചതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞ വാർത്തയാണ് ഇസ്തിഥ്ന ഉണ്ട്, അദ്ദേഹത്തിന് ലഘൂകരണമുണ്ട് പരലോകത്തിൽ എന്ന്. അങ്ങനെയുള്ള ഒരു ലഘൂകരണം അബൂ ലഹബിനെ കുറിച്ചെടുത്തോളം നമ്മുടെ കണ്ണിലുണ്ണിയായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് നാം കേട്ടിട്ടില്ല. അതേസമയത്ത് നമ്മുടെ റസൂലുള്ളാഹി ജനിച്ചതായ ദിവസത്തിൽ തീർച്ചയായിട്ടും നാം നന്ദി പ്രകടനമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നാം ചെയ്യണം, ചെയ്യൽ അനിവാര്യമാണ്. അതേതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തിങ്കളാഴ്ച ദിവസത്തിൽ നിങ്ങൾ നോമ്പ് പിടിക്കുക. ആ തിങ്കളാഴ്ച ദിവസത്തിന്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ് ഫീഹി ഉലിത്തു, ആ ദിവസത്തിലാണ് എന്നെ ജനിക്കപ്പെട്ടത്. റസൂലുള്ളാഹി ജനിച്ച ദിവസത്തിന് നന്ദി പ്രകടനമെന്നോണം അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിക്കാൻ നാം ചെയ്യേണ്ടത് എന്താണെന്നാണ് റസൂൽ പഠിപ്പിച്ചത്. അത് ഓരോ തിങ്കളാഴ്ചയും ഒരു വർഷത്തിൽ ഏകദേശം 52 അല്ലെങ്കിൽ കൂടുതലോ കുറവോ തിങ്കളാഴ്ചകൾ വരുന്നുണ്ട്. ആ തിങ്കളാഴ്ചകളിലെല്ലാം നോമ്പ് പിടിക്കണമെന്നതാണ്. ഖേദകരമെന്ന് പറയട്ടെ, ജന്മദിനാഘോഷം കൊണ്ടാടുന്ന വിഭാഗം അഥവാ റബീഉൽ 12 ദിവസം തിങ്കളാഴ്ചയാണ് വന്നതെങ്കിൽ അന്നത്തെ ദിവസത്തിൽ ബിരിയാണി വിളമ്പലും ബിരിയാണി തിന്നലും തീറ്റലും അല്ലാതെ അവർ നോമ്പ് പിടിക്കുക എന്ന പദ്ധതി അംഗീകരിക്കുക തന്നെ ഇല്ല. മൂസാ നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഫറോവയുടെ ആ മഹാപരാക്രമത്തിൽ നിന്നിട്ട് രക്ഷപ്പെടുത്തിയ ദിവസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജൂതന്മാർ നോമ്പ് പിടിക്കുന്ന കണ്ടപ്പോൾ നഹ്നു അഹഖു ബി മൂസാ മിൻകും, നിങ്ങളെക്കാളും നോമ്പ് പിടിച്ചിട്ട് അള്ളാഹുവിന് നന്ദി പ്രകടനം നടത്താൻ ആ മൂസയോട് കടപ്പെട്ടാൾ ഞങ്ങളാണെന്ന് പറഞ്ഞ റസൂലുള്ളാഹി ഒരു വർഷത്തിൽ ഒരു ദിവസം നോമ്പ് പിടിക്കാൻ പഠിപ്പിച്ചതായ റസൂലുള്ളാഹിയുടെ ജന്മദിവസത്തിൽ അള്ളാഹുക്ക് നന്ദി പ്രകടിപ്പിക്കാൻ നോമ്പ് പിടിക്കാൻ വേണ്ടി പഠിപ്പിച്ചതിനെ നാം കൂട്ടാക്കിയിട്ടില്ല, നാം നടപ്പാക്കാറില്ല. അപ്പോൾ നാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജന്മത്തിൽ അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് നോമ്പ് പിടിക്കേണ്ട എന്ന അഭിപ്രായക്കാരല്ല. നോമ്പ് പിടിക്കണം, നന്ദി പ്രകടിപ്പിക്കണം. ദീനിൽ എന്തുണ്ട് അതുണ്ട് എന്ന് പറയുന്നവരാണ് സൗദി അറേബ്യയിലുള്ള പണ്ഡിതന്മാരും ലോക മുസ്ലിങ്ങളിൽ നിന്നിട്ട് അഹ്ലു സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശം ഉൾക്കൊണ്ട് ജീവിക്കണമെന്ന് നിർബന്ധമുള്ള പണ്ഡിതന്മാരും. കാരണം അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പിൻപറ്റുന്നു, സഹാബാക്കളെ പിൻപറ്റുന്നു, പിന്തുടരുന്നു, അതുപോലെ തന്നെ മുമ്പന്മാരായ ആ മഹാത്മാക്കൾ എന്തെല്ലാം ഇവിടെ ദീനായി അംഗീകരിച്ച് നമുക്ക് പഠിപ്പിച്ചു എന്ന് പോയിട്ടുണ്ട്, അത് അംഗീകരിക്കുന്നു, അത് അവരുടെ ജീവിതത്തിൽ പകർത്തുന്നു. അത് തന്നെയാണ് നമുക്ക് ഈ ചോദ്യ വക്താവിനോടും ഈ ചോദിക്കുന്നവരോടും മറുപടിയായിട്ട് പറയാനുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ വിശാലമായ അനുഗ്രഹത്തിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് നോമ്പ് പിടിച്ച് എല്ലാ തിങ്കളാഴ്ചയും നോമ്പ് പിടിച്ചുകൊണ്ടും അള്ളാഹു കൽപ്പിച്ച കൽപ്പനയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച കൽപ്പനയും ജീവിതത്തിൽ പകർത്തിയും കൊണ്ടും ജീവിച്ച് മരിക്കുന്ന യഥാർത്ഥ അഹ്ലു സുന്നത്ത് ജമാഅത്തിൽ നാം എല്ലാവരെയും അള്ളാഹു പെടുത്തുമാറാകട്ടെ. അതിന് വിപരീതമായിട്ട് അള്ളാഹുൻ റസൂൽ പഠിപ്പിക്കാത്തതായ അള്ളാഹുൻ റസൂലും സഹാബാക്കളും താബിഈങ്ങളും തബഈങ്ങളും ചെയ്യാത്തതുമായ നൂലാമാലകളിലും ജന്മദിനാഘോഷങ്ങളിലും മരണദിനാഘോഷങ്ങളിലും അതുപോലെ തന്നെ മറ്റു അനിസ്ലാമിക നേർച്ചകളിലും പൂരങ്ങളിലും പെട്ടുപോകാതെ ബിദ്അത്തുകൾ അനാചാരങ്ങൾ ചെയ്യാതെ ജീവിക്കാനും നമുക്ക് ഏവർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെയുള്ള തോന്നിവാസങ്ങളും അനാചാരങ്ങളും ചെയ്യുന്നവരെ സന്മാർഗത്തിലേക്കും ഹിദായത്തിലേക്കും തൗഹീദിലേക്കും സത്യത്തിലേക്കും മടക്കി വിളിക്കാനുള്ളതായ ദഅവത്ത് ചെയ്ത് അവരെ നന്നാക്കി കൊണ്ടുവരാനുള്ളതായ എല്ലാ ശാരീരിക സാമ്പത്തിക വിജ്ഞാന ഈമാനിക ശേഷിയും ഇഖ്ലാസും നമുക്ക് ഏവർക്കും അള്ളാഹു നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.